നമസ്കാരം. അമൃത, സാധാരണ നമ്മൾ ഈ സിനിമ എന്ന് പറയുമ്പോഴത്തേക്ക് പല ആക്ടേഴ്സും വളരെ ഈ എന്തെന്നാണ് ആൻസിസ്ട്രൽ ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് എന്തെന്ന് പറയലുടെ ഒരു കോമൺ ടേം ആൻസിസ്ട്രൽ ഫിലിം ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർ അവരുടെ മക്കൾ നെപ്പോട്ടിസം. ഈ ഒരു സംഭവം ശരിക്കും ഉള്ളത് തന്നെയാണ്, കാരണം ആ ഒരു ഫിലിം ബാക്ക്ഗ്രൗണ്ട് വെച്ച് തന്നെ ഒന്ന് സിനിമ എങ്ങനെ ചെയ്യണം, സിനിമയിൽ എങ്ങനെ അഭിനയിക്കണമെന്നൊക്കെ പഠിച്ച് ഒരുപാട് സിനിമകളിലൂടെ പഠിച്ച് പിന്നെ അവരങ്ങനെ തെളിഞ്ഞ ഒരുപാട് യുവ മലയാളം നടന്മാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ കിട്ടുന്ന പോലുള്ളൊരു അവസരങ്ങൾ അത് പല നടന്മാർക്കും ആ ഒരു ആൻസിസ്ട്രൽ ഹിസ്റ്ററി ഇല്ലെന്നുണ്ടെങ്കിൽ കിട്ടണമെന്നില്ല. എന്നാൽ ഈ ഒരു ആൻസിസ്ട്രൽ ഹിസ്റ്ററിയോ അല്ലെങ്കിൽ ഒരു ലീനിയേജ് ഒന്നും ഇല്ലാതെ തന്നെ സ്വന്തം കഴിവ് കൊണ്ട് സിനിമാ മേഖലയിൽ അവരുടേതായിട്ടുള്ള ഒരു സ്ഥാനം പിടിച്ചു പറ്റിയ ഒരുപാട് കലാകാരന്മാരുണ്ട്. അത് മിക്കവാറും കുറേയൊക്കെ ഈ മിമിക്രി മേഖലയിൽ നിന്ന് അല്ലെങ്കിൽ മിമിക്സ് പരേഡ് മേഖലയിൽ നിന്ന് വന്നവരാണ്. എന്നാൽ അതുപോലെ തന്നെ അഭിനയ സിദ്ധിയുണ്ട്, ഇൻബോൺ ടാലൻ്റ് ഉണ്ട്, മലയാള സിനിമാ മേഖലയിൽ സ്ഥാനം പിടിച്ച ഒരുപാട് നല്ല നടന്മാരുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ദ ലെജൻഡ് ശരവണൻ എന്ന് പറയുന്ന സിനിമയാണ്. ശരവണൻ എന്നാണോ എന്തോ സിനിമയുടെ പേര്, ദ ലെജൻഡ് എന്നുള്ള മൂവിയുടെ അതിൻ്റെ പിന്നിലുള്ള ആ ഒരു ആക്ടർ ശരവണൻ എന്ന് പറയുന്ന ഒരു ആക്ടർ, അതായത് ശരവണ സ്റ്റോഴ്സിൻ്റെ MD അല്ലെങ്കിൽ CEO ആയിട്ടുള്ള ശരവണൻ. അപ്പം അങ്ങനെ സിനിമാ മേഖലയായിട്ട് ബന്ധമില്ലാത്ത ഒരാൾ അതിൻ്റെ പ്രധാനപ്പെട്ട കീ ക്യാരക്ടർ, അതിൻ്റെ ഒരു നായക കഥാപാത്രമായിട്ട് അഭിനയിക്കുമ്പോഴത്തേക്ക് എൻ്റെ മനസ്സിൽ ശരിക്കും ഇദ്ദേഹത്തിന് നല്ല ടാലൻ്റ് ഉണ്ടാകും എന്നുള്ളതാണ്. പക്ഷേ ഇദ്ദേഹത്തിന് ടാലൻ്റ് ഉണ്ടില്ലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇതിനകത്ത് മാർഷ്യൽ ആർട്സ് ഇയാൾ ചെയ്യുന്നുണ്ട്, ഇതിനകത്തുള്ള സ്റ്റണ്ട് സീക്വൻസുകളൊക്കെ ശരിക്കും നല്ല സ്റ്റണ്ട് കോറിയോഗ്രാഫർ ആയിരിക്കാം അത് കോറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത്. പക്ഷേ എങ്കിലും ഇദ്ദേഹത്തിൻ്റെ ആ ഒരു പെർഫോമൻസ് എല്ലാം വളരെ ഷോർട്ടായിട്ടുള്ളൊരു മനുഷ്യനായിട്ട് പോലും എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് കുറേയൊക്കെ ഈ ഒരു കരാട്ടെ ഒക്കെ അറിയുന്ന ആളായിരിക്കണം. അതുകൊണ്ട് തന്നെ ആ ആക്ഷൻ സീക്വൻസൊക്കെ നന്നായിട്ട് അത് കാണുമ്പോൾ നമുക്കൊരു ഓക്വേർഡായിട്ട് തോന്നില്ല. അപ്പം നല്ല എഫേർട്ട് എടുത്ത ആ ഒരു സീക്വൻസുകളൊക്കെ അതിൻ്റെ ഒരു എന്താ പറയുക ഒരു പെർഫെക്ഷൻ വരുത്തിയിട്ടുണ്ട്. അത് ഭയങ്കര രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഈ ഒരു സിനിമയുടെ ട്രെയിലറൊക്കെ വന്നപ്പോഴത്തേക്ക് കഴിവും പണവും ഉണ്ടെന്നുണ്ടെങ്കിൽ സിനിമാ മേഖലയിൽ പിടിച്ചു പറ്റാൻ പറ്റും. പിന്നെ ഈ സിനിമയിൽ കാണിക്കുന്ന പല അമാനുഷികമായിട്ടുള്ള ആക്ഷൻ സീക്വൻസുകളും ആരെ കൊണ്ടും ചെയ്യാൻ പറ്റും എന്നും കൂടെ വെളിപ്പെടുത്തുന്ന രീതിയിലായിരിക്കും. എന്ന് വെച്ചാൽ പല സിനിമാ മേഖലയിലെ സോ കോൾഡ് ബിംബങ്ങളെ ഉടയ്ക്കുന്ന രീതിയിലായിരിക്കും ഈ ഒരു സിനിമ എന്നുള്ളതായിരുന്നു ഇതിൻ്റെ ഒരു ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് തോന്നി. അദ്ദേഹം നന്നായിട്ടത് സിനിമ എക്സിക്യൂട്ട് ചെയ്ത് കാണിക്കും എന്നൊക്കെ വിചാരിച്ചു, വളരെ വലിയ പ്രതീക്ഷകളായിരുന്നു ഇതിൻ്റെ ട്രെയിലർ കണ്ടപ്പോഴത്തേക്ക്. പക്ഷേ സിനിമ ഞാൻ ഏതാണ്ടൊരു 7-8 ദിവസമായിട്ട് ഇപ്പോഴും അതിൻ്റെ പല ഭാഗങ്ങളും ഞാൻ ഉറങ്ങിയാണ് കണ്ടത്, എന്ന് വെച്ചാൽ പ്രോപ്പറായിട്ട് കണ്ടിട്ടില്ല. പക്ഷേ ഈ സിനിമ ഹാൻഡിൽ ചെയ്തിരിക്കുന്ന സബ്ജക്റ്റ് ശരിക്കും ഡിസ്കസ് ചെയ്യപ്പെടേണ്ട ഒരു ടോപ്പിക്കാണ്. ഈ മെഡിക്കൽ മാഫിയയുടെ ഒരു സംഭവമാണ് കംപ്ലീറ്റ് ആയിട്ട് ഈ സിനിമ ആ ഒരു ടോപ്പിക്കിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു സബ്ജക്റ്റ് ആ ഒരു ത്രെഡിൽ നിന്നുകൊണ്ടാണ് ഈ സിനിമ പൂർണ്ണമായിട്ടും മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ടോപ്പിക് എനിക്ക് തോന്നുന്നു ഒരു സിനിമയും ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവാൻ വഴിയില്ല. ഈ അടുത്ത് മനോജ് ശ്യാമളൻ്റെ ഒരു സിനിമ, അതിൻ്റെ പേര് ഞാൻ പെട്ടെന്ന് ഓർക്കുന്നില്ല, ആ ഒരു സിനിമ ഒഴിച്ചു കഴിഞ്ഞാൽ ഈ ഒരു മെഡിക്കൽ ലോബി അല്ലെങ്കിൽ മെഡിക്കൽ മാഫിയെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന സിനിമകളൊന്നും ഞാൻ അധികം കണ്ടിട്ടില്ല. അധികം സിനിമകളൊന്നും അങ്ങനെ വന്നിട്ടില്ല എന്നുള്ളതാണ് ഫാക്ട്. പക്ഷേ ഈ ഒരു സിനിമ ഡിസ്കസ് ചെയ്ത ടോപ്പിക്ക് അത്തരത്തിലുള്ളൊരു സബ്ജക്റ്റാണ്. അത് അദ്ദേഹത്തിനെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ അത് നന്നാക്കാൻ അദ്ദേഹം ശ്രമിച്ചു എന്ന് പറയാം. പക്ഷേങ്കിലും ഇതിനേക്കാളും ഒക്കെ ഫാർ ബെറ്റർ ആക്കാമായിരുന്നു എന്ന് സിനിമ കണ്ടപ്പോൾ തോന്നി. പ്രത്യേകിച്ച് ഇതിനകത്തുള്ള വിഷ്വൽ എഫക്ട്സ് ഒക്കെയാണ് വളരെ, നമ്മൾ ഈ നാടകവേദികളിലൊക്കെ സെറ്റ് ഇടുന്ന പോലുള്ള ഗ്രാഫിക്സ് ആയിരുന്നു. ഗ്രാഫിക്സ് ആണ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാണുമ്പോൾ അറിയാം. പക്ഷേ എങ്കിലും അത് കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ നിങ്ങൾ ഗ്രാഫിക്സ് ഇടുന്നതിന് പകരം എവിടെയെങ്കിലും പോയി മാന്യമായിട്ട് സെറ്റ് ഇട്ടാൽ പോരായിരുന്നു എന്ന് നമുക്ക് തോന്നിപ്പോകും. അപ്പോൾ അതൊക്കെ വളരെ ഒരു അമച്വറിഷായിട്ട് തോന്നി. ഇദ്ദേഹം എന്തായാലും ഇത്രയും പൈസയൊക്കെ സ്പെൻഡ് ചെയ്തതിക്ക് കുറച്ചും കൂടെ നല്ലൊരു ടീമിന് ആ ഒരു മേഖലയിലൊക്കെ വെച്ചിട്ട് കുറച്ചും കൂടെ സിനിമയെ ഉയർത്താനായിട്ട് അദ്ദേഹത്തിന് ശ്രമിക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. കാരണം ഒത്തിരി സാധ്യതകളുള്ള ഒരു ഒരു ടോപ്പിക്കായിരുന്നു. പക്ഷെ അതിനെ എങ്ങനെയൊക്കെയോ കാണിച്ച് പിന്നെ അഭിനയിക്കാൻ അറിഞ്ഞുകൂടാത്തതിൻ്റെ പോരായ്മകളും എല്ലാം കൂടെ ഒരു എന്താ പറയുക, നമുക്ക് സിനിമ കണ്ട് മുന്നോട്ട് പോകാൻ തോന്നത്തില്ല. പ്രത്യേകിച്ച് ഇതിനകത്ത് നമ്മുടെ കൊമേഡിയനായിട്ടുള്ള വിവേകൊക്കെ ഉണ്ട്. പാവത്തിന് എന്തിനാണോ എന്തോ ഈ സിനിമയ്ക്കകത്ത് കൊണ്ടുവച്ചിരിക്കുന്നത്. അദ്ദേഹത്തിലൊക്കെ നമുക്ക് വളരെ വലിയൊരു പ്രതീക്ഷയാണ്. അത്ര ഒരു എന്താ പറയുക ഒരു സിദ്ധിയുള്ള നടനാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ഇതിനകത്ത് കൊണ്ടുവന്നിട്ട് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ സൗണ്ട് സ്കോറൊക്കെ എനിക്കൊന്ന് വേറെ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിരിക്കുകയാണെന്ന്, വേറെ ആരോ ചെയ്തിരിക്കുന്നതാണെന്നൊരു സംശയമുണ്ട്. പ്രോപ്പറായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു വോയിസായിട്ട് തോന്നിയില്ല. പിന്നെ അങ്ങനെ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ ഒത്തിരി പ്രശ്നങ്ങളുള്ളൊരു സിനിമ. അതുകൊണ്ട് തന്നെ ഞാൻ പൂർണ്ണമായിട്ട് ഇത് കണ്ടില്ല. ഒരു 7 ദിവസത്തോളം എടുത്ത് കാണാൻ ശ്രമിച്ചു എന്നേ പറയാൻ പറ്റത്തുള്ളൂ. OTTയിലാണ്, തിയേറ്ററിലെങ്ങാനും പോയിരുന്നെങ്കിൽ പെട്ടുപോയനെ. ഏതാണ്ട് ഒരു 2.5-3 മണിക്കൂറോളം ഈ സിനിമയും ഉണ്ട്, തഹി കെട്ടുപോയനെ തിയേറ്ററിനകത്തായിരുന്നെങ്കിൽ. അത്രയ്ക്ക് ബാഡായിട്ടുള്ളൊരു, ഞാൻ സാധാരണ ഒരു സിനിമയെക്കുറിച്ച് ഒരു ബാഡ് ഇമ്പ്രഷൻ പറയാറില്ല, പക്ഷേ ഈ ഒരു സിനിമ
ആരും തല വെച്ച് സമയം കളയരുത് എന്നുള്ളതുകൊണ്ട് മാത്രം ഒന്ന് ഷെയർ ചെയ്യുന്നതാണ്. എന്നാൽ ഈ സിനിമ ഡിസ്കസ് ചെയ്ത ടോപ്പിക് എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു ടോപ്പിക്കുമായിരുന്നു. അതായത് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് എന്ന് പറയുന്ന ഒരു ക്ലാസിഫിക്കേഷനിലാണ് ഡയബറ്റീസ് എന്ന് പറയുന്ന ഒരു രോഗത്തെ കണക്കാക്കുന്നത്. ഒരു രോഗമല്ല, ശരിക്കും ഒരു രോഗാവസ്ഥയാണ്. അപ്പോൾ അതും അതിൻ്റെ പിന്നിലുള്ള കുറച്ചൊക്കെ ഫിക്ഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങളും പറയുന്നുണ്ടെങ്കിലും കുറച്ച് ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളും ആ സിനിമ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷേ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഭയങ്കര ഒരു വിഷമം തോന്നി. ഈ ഒരു ടോപ്പിക്ക് നല്ലൊരു സിനിമയായിട്ട് പബ്ലിക്കിലോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നുവെങ്കിൽ, അത് ശരിക്കും ഈ ഒരു ടോപ്പിക്ക് വളരെയധികം പബ്ലിക്കിൻ്റെ ഇടയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ഒരു ടോപ്പിക് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സിനിമ ഇത് നാശമാക്കി എടുത്തു വെച്ചിരിക്കുന്ന കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര ഒരു വിഷമം തോന്നി. അപ്പോൾ എന്തായാലും ഒരു അണ്ടർ 5 റേറ്റിംഗ് ഞാൻ എന്തായാലും ഒരു സിനിമയ്ക്ക് ചെയ്യുന്നില്ല. ഈ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തുകൊണ്ട് ഞാൻ IMDb-യിലൊരു 5 stars ഔട്ട് ഓഫ് 10 5 stars ഈ ഒരു സിനിമ റേറ്റ് ചെയ്യുന്നു. അത് പ്യുവർലി ഫോർ ദ ടോപ്പിക്. എന്തായാലും മറ്റൊരു സിനിമ വിശേഷമായിട്ടോ അല്ലെങ്കിൽ ഒരു ബ്ലിസ്ഫുൾ സ്റ്റോറി ആയിട്ടോ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ.